നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ഇന്ന് മൺഡേ നടന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ലൈവിൽ കണ്ടതിന് ശേഷം ഞാൻ രണ്ട് വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ആ എപ്പിസോഡിൽ എന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്തു റിലേറ്റഡ് ആയിട്ട് ഡെയിലി ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഒന്നത്, രണ്ടാമത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് മെയിൻ വിഷയം, നമ്മുടെ ഇന്നത്തെ വിഷയം അൺഫോർച്ചുനേറ്റ്ലി അനിയൻ മിഥുൻ തന്നെയാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇന്നിപ്പോൾ കുറച്ച് മുന്നേ ഡോക്ടർ ആരിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ, അതായത് നമ്മുടെ വുഷു ഒഫീഷ്യൽ കേരള വുഷു അക്കാഡമി അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കണ്ടീഷനിൽ ഡോക്ടർ ആരിഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് വൺ ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇൻ്റർവ്യൂ, ഞാൻ അത് റിയാക്ട് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ആ ഇൻ്റർവ്യൂ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ ആൾ എടുത്തു പറഞ്ഞൊരു പേരാണ് ഈ അനിയൻ മിഥുൻ എന്ന വ്യക്തിയെ അറിയുന്നില്ല. ഇങ്ങനെ ഒരാളെക്കുറിച്ച് ബേസിക്കലി കേട്ടിട്ടുണ്ടല്ല. പക്ഷേ ഇത് ഒപ്പം പറയുന്ന സമയത്ത് തന്നെ അനിയൻ മിഥുൻ്റെ ഒഫീഷ്യൽ പേജിൽ ഒരു സ്റ്റേറ്റസ് കണ്ടു. അതായത് അനിയൻ മിഥുൻ ഈ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ അയാളെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന, ആ ഹണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോച്ചിനെ കെട്ടിപ്പിടിക്കുന്ന അതേ ശൈലിയിൽ അനിയൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. ഒരു പക്ഷേ ചിലപ്പോൾ ആൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം, ഒരു വല്ല ഇവൻറ്റിലോ ക്യാമ്പിലോ എന്തെങ്കിലും പങ്കെടുത്ത സമയത്ത്. അല്ലാണ്ട് അയാൾ നുണ അങ്ങനെ പച്ചയ്ക്ക് അങ്ങനെ നുണ പറഞ്ഞിട്ടൊരു മനുഷ്യൻ്റെ കരിയർ തകർക്കേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം, ഇതൊരു സംശയം എന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് കമൻസ് വന്നതെന്നാണ് എനിക്ക് ഈ സംശയം തുടങ്ങിയത്. അതായത് ഇത്രയും ദിവസം ഈ വുഷു അസോസിയേഷൻ എവിടെയായിരുന്നു? അതായത് ഇപ്പോൾ ഏഷ്യനെറ്റ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തു, ലാലേട്ടൻ ഭയങ്കര സംഭവമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതൊരു ഇത്രയധികം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ആരെങ്കിലും ഒരു വുഷുവായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇതൊരു വേൾഡ് ചാമ്പ്യൻ അല്ല എന്നുള്ളത് ഒരാൾക്കും തോന്നിയില്ല. അവസാനം ഈ അനിയൻ്റെ ഈ കഥ കേട്ട സമയത്ത് മാത്രമേ തോന്നിയുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ ഒരു കഥാ ടാസ്ക് ഉണ്ടല്ലോ, ഈ ഒരു കഥാ ടാസ്കിനെ ഞാനെങ്ങനെ നോക്കിക്കണ്ടിരുന്നു, നമ്മൾ ഞാൻ ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും കാണുന്ന സമയത്തും നമ്മൾ ആരോടൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന സമയത്ത് അവർ പറയണമെന്ന് വെച്ചോളൂ, ഈ കഥ ടാസ്ക് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, എന്തിനാണ് ഏഷ്യനെറ്റ് ഈ സമയത്ത് ഇങ്ങനെ ഒരു കഥ ടാസ്ക് വെച്ചെന്നുള്ള ഒരു ഡിസ്കഷൻ എല്ലാവരും പറഞ്ഞു. ഞാനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഏഷ്യനെറ്റ് ഒരു പക്ഷേ ഈ കഥ ടാസ്ക് വെച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഫേക്ക് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനാണോ? കാരണം എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇത് വെക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ആൾക്കാർ അധികം വിളിച്ച് പറയില്ല. പക്ഷേ ഈ ഇത്രയധികം എന്താ പറയുക, ഒരു 75 days ഒക്കെ അതിനുള്ളിൽ നിന്നു, 75 ദിവസത്തോളം നിന്നു കഴിയുമ്പോൾ നോമിനേഷനിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടും ആൾക്കാരുടെ നിന്ന് വോട്ട് കിട്ടി രക്ഷപ്പെട്ടിട്ട് ഈ 75 ദിവസത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു മത്സരാർത്ഥികളെ മനസ്സിലൊരു പ്രത്യേകതരം കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് എന്തുണ്ടാവും, അവർ കുറച്ച് ദേ വിൽ ബിക്കം ഓവർ കോൺഫിഡൻറ്റ്. ഈ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ആണ് ആ ഒരു സ്റ്റോറി പറയാനുള്ള ആ ഒരു വേദിനെ അവർ യൂട്ടിലൈസ് ചെയ്തെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷേ അനിയൻ മിഥുൻ ഈ സ്റ്റോറി ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതിന് മുന്നേ പല ആൾക്കാരോടും അനിയൻ മിഥുൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. പറഞ്ഞ സംഗതികളൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ക്രൂവോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് പക്ഷേ കേട്ടിരിക്കാം. കേട്ടിട്ട് അവർ ചിലപ്പോൾ ഒരു പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്നിട്ട് ഇവരെ കൊണ്ട് കഥ പറയിപ്പിച്ചതാണോ എന്ന് ചെറിയൊരു ഡൗട്ട്, എനിക്കൊരു സംശയം അങ്ങനെ തോന്നിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര കാലം ഉറങ്ങിക്കിടന്നൊരു സംഭവം ഇപ്പോൾ പുറത്തേക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഏതൊരു ഇപ്പം എന്ത് സംഭവിച്ചാൽ നമ്മൾ ആദ്യമൊന്നും അതിനനുസരിച്ച് നോക്കിയില്ല. ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഇപ്പോൾ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ സോഷ്യൽ പ്രൊഫൈൽസ് ഉള്ളത്. അതായത് ഇപ്പോൾ വെബ്സൈറ്റ് സോറി ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റാങ്കിംഗ് ആണെങ്കിലും വെറുതെ കുറച്ച് റൈറ്റപ്പ് കൊടുത്തിട്ട് എസ് ഇഒ ചെയ്തിട്ടുള്ള, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുള്ള കുറച്ച് പേജസ് മാത്രമാണ് അതിൽ കാണുന്നത്. അല്ലാതെ ഒരു ആധികാരികമായിട്ട് ഈ ഒരു വ്യക്തി ഇന്നത് ചെയ്തു എന്ന് പറയുന്നില്ല. ഓക്കെ, അതായത് ബേസിക്കലി ആളുകൾ എന്താ വെച്ചാൽ ഫേക്ക് ചെയ്തു. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ഫേക്കിംഗ് ഇൻസിഡൻസ് പല കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതൊക്കെ ചർച്ച വന്നിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത്രയും ഭയാനകമായിട്ടുള്ളൊരു ഫേക്കിംഗ് വേർഷൻ നമ്മൾ ഇപ്പോൾ അടുത്തൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇത്ര പറയുന്നുള്ള 3.5 crore ജനങ്ങൾ മലയാളികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ലോകമെമ്പാടുള്ള മലയാളികൾ കാണുന്ന ഒരു ഷോ ഉണ്ട്. അതായത് ലൈവ് ടെലികാസ്റ്റ് പോകും, പല രീതിയിൽ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടാം. ഇത്രയധികം സംഗതിയിൽ ഒരു ഇങ്ങനത്തെ സംഭവം വന്ന് പറയണമെങ്കിൽ
അത് ആ വ്യക്തിയുടെ മാത്രമല്ല, അനിയൻ എന്നുള്ള വ്യക്തി മാത്രമല്ല, അയാളെ ഏതോ ഒരു എന്താ പറയുക കാശ് ലാഭിച്ചിട്ടുള്ള ഏതോ ഒരു പണിയറിയാത്ത പി ആറിനെ ഏൽപ്പിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ അനിയൻ്റെ ഈ അല്ലെങ്കിൽ പിന്നെ ഈ ഫെയിം ഹംഗ്രി എന്നൊക്കെ പറയുമല്ലോ, ഒരുപാട് ഫെയിം കിട്ടാൻ വേണ്ടി ഹംഗ്രി ആയിട്ട് നടക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ ഒന്ന് രണ്ട് കേസ് ഞാൻ ഇതിൽ പറയും. ഞാനിപ്പോൾ ഈ ഇതിപ്പോൾ ആരും പറഞ്ഞു കണ്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ദ ട്രൂത്ത് ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആയിട്ടാണ്, ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ ഹിന്ദു ഒക്കെ പോലത്തെ ഫോണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രൂത്ത് ടുഡേ, ദ ട്രൂത്ത് ടുഡേ സൺഡേ 17th April 2022 64th edition എന്നുള്ള ഈ ഒരു പേപ്പറിൽ അതിൻ്റെ ഹെഡിങ് റെഡ് ടെറർ എന്നാണ്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അനിയൻ മിഥുൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഇവിടെ എഴുതുന്നുണ്ട് കേരളാസ് പ്രൈഡ് അനിയൻ മിഥുൻ പ്രോമിസസ് മെഡൽ ഇൻ ഹിസ് എന്താണ് കോൺവെർസേഷൻ വിത്ത് ദ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ആ ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ട്രൂത്ത് ടുഡേ എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് നോക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ന്യൂസ് മീഡിയ കമ്പനി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് അറിയില്ലായിരുന്നു എനിക്ക്, പക്ഷെ ഞാൻ ഇത് ചെക്ക് ചെയ്ത സമയത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു മീഡിയ കമ്പനി ഉണ്ട്. ഈ ട്രൂത്തിന് കണ്ട ആ മുകളിലെ ഒരു ലോഗോ അതുപോലെ തന്നെ കൊടുത്ത ആ ട്രൂത്തിന് രണ്ടിന് നടുക്കുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇയാളിത് ഈ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ നെക്സ്റ്റ് പേജിലുണ്ട് എന്ന് പറയുന്നു. അതാ ഇതിൻ്റെ അടുത്ത പേജിൽ ദ ട്രൂത്ത് ഡോട്ട് ഇന്ത്യനെ ടാഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ട്രൂത്ത് ഡോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പോയി നോക്കുന്ന സമയത്ത് കണ്ടോ, വെറും 54 ഫോളോവേഴ്സ് മാത്രമല്ല, 3 പോസ്റ്റ് മാത്രം ചെയ്തിട്ടുള്ള, 2 പേര് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പേജ് സോറി ഒരു ഇൻസ്റ്റാഗ്രാം പേജാണിത്. ഇത്രയേ ഉള്ളൂ ഈ ട്രൂത്ത് എന്നുള്ള സംഭവം. പക്ഷേ വെറസ് ഈ ഇതിൽ കാണിച്ചിട്ടുള്ള ഒറിജിനൽ ട്രൂത്ത്, ആ ഒരു പറഞ്ഞിട്ടുള്ള ഒറിജിനൽ ട്രൂത്ത് എന്താ പറയുക, അത് വലിയൊരു അത്യാവശ്യം 78,000 ഫോളോവേഴ്സൊക്കെ ഉള്ള അത്യാവശ്യം ഒരു മീഡിയ, ഒരുപാട് കാര്യങ്ങളൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണത്. പക്ഷേ ഇതെന്തുകൊണ്ടോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു തട്ടിപ്പായിപ്പോയി. അപ്പോൾ അത് ഇവർ പറഞ്ഞിട്ടുള്ള കുറേ ന്യൂസൊക്കെ ആ സമയത്തുള്ള കുറേ ന്യൂസൊക്കെ പേപ്പർ കട്ടിങ്ങൊക്കെ ആയിട്ട് എടുത്തിട്ട് ഒരു ബേസിക്കലി PDF എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റർ ഒരു ഫോട്ടോഷോപ്പിലോ എന്തിനോ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. അപ്പോൾ അതുപോലെ ഈ ഒരു ഫോട്ടോയിൽ അനിയൻ എയർപോർട്ടിൽ എവിടെയെന്നറിയില്ല, ഇന്ത്യൻ ഒളിമ്പിക്സിൻ്റെ ഒക്കെ ഇതുള്ള ഇന്ത്യയുടെ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇറങ്ങിയിരുന്നത്. ആ ജാക്കറ്റിൽ ഇന്ത്യൻ ഫ്ലാഗിൽ അശോക ചക്രം ഇല്ല നടക്ക്, അതായത് പഴയ ജഗതിയിലെ സിനിമയെ പറഞ്ഞ മാതിരി ബ്ലാങ്ക് ഓഫ് ബറോട്ട എന്നൊരു ചെക്ക് കൊടുക്കണ ഏതൊരു മൂവി ഞാൻ മറന്നുപോയി. ആ ഒരു സിറ്റുവേഷൻ ഏകദേശം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചങ്ങാതിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു കാര്യം ഷുവർ ആയിട്ടുണ്ട്, അനിയൻ വാസ് കംപ്ലീറ്റ്ലി ഫേക്കിംഗ്. എന്താ പറയുക, ഇഫ് യു കനോട്ട് മേക്ക് ഇറ്റ് ഫേക്ക് ഇറ്റ്, അത്ര മാത്രമേ ഉള്ളൂ സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി നമ്മുടെ പ്രാഞ്ചേട്ടൻ. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരുപാട് കളിയാക്കി ഇപ്പോൾ കളിയാക്കലിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നൗ ഐ ഫീൽ സോറി ഫോർ ദിസ് ഗൈ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു സിറ്റുവേഷനായിട്ടുള്ള അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് ഓക്കെ, ഇത് അനിയൻ്റെ സ്റ്റോറി. പിന്നെ അന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയാൻ കാരണം അറിയോ, ഫസ്റ്റ് സീൻ തന്നെ ആ ഡാൻസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് സ്മോക്കിംഗ് റൂമിൽ ഷിജുവും അഖിലും കൂടി സംസാരിക്കുന്ന ഒരു സംഭവം. ഇവർ സംസാരിക്കുന്ന ടോപ്പിക് എന്താ വെച്ചാൽ റിനോഷ് അനിയൻ്റെ ഈ ഒരു അവരിപ്പോൾ ഈ വുഷുവിൻ്റെ കേസ് അറിഞ്ഞിട്ടില്ല, റിനോഷ് ഈ ഇന്ത്യൻ ആർമിയുടെ ആ ഒരു ഇഷ്യൂ കൊണ്ട് അനിയൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അത്രയും ഡൗൺ ആയിട്ട് മെൻ്റലി ഡൗൺ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഷിജുവിനോട് പറയുകയാണ് ഷിജു ബ്രോ ഈ ഇത് വല്ലാതെ ഡിസ്കസ് ചെയ്യരുത് എന്ന് ഷിജുവിനോട് പറയുന്നു. ഷിജു നേരെ അഖിലിനോട് വന്ന് പറഞ്ഞ സമയത്ത് അഖിലും വളരെ പോസിറ്റീവായിട്ട്, സി ഇവരൊക്കെ ഓപ്പോസിറ്റായിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന, പ്രകടമായിട്ട് തന്നെ ഓപ്പോസിറ്റായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ എക്സ്ക്യൂസ് മീ ആരെയും സുഖിപ്പിച്ച് നടന്നിട്ട് ഗെയിം കളിക്കല്ല. അപ്പോൾ ആ ഒരു കേസിൽ റിനോഷ് ഷിജുവിനോട് പറഞ്ഞ സമയത്ത് ഷിജു അഖിലിനോട് പറയുമ്പോൾ അഖിൽ പറയുന്നതും ഷിജു പറയുന്നതും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇല്ല നമ്മളത് ആ ടോപ്പിക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ അത് നമ്മളത് വെച്ച് കളിക്കേണ്ട, കാരണം അവൻ അത്രയും ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനാണ് എന്ന് അവരവിടെ പറയുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഇന്ന് ഈ സീസൺ 5 കണ്ടസ്റ്റൻസിലെ മനസ്സിൻ്റെ നന്മ മനസ്സിലായിട്ടോ കുറച്ച് പേര്, കുറച്ച് അത്യാവശ്യം ഭൂരിഭാഗം ആൾക്കാരുടെയും. ജസ്റ്റ് ഇമാജിൻ സീസൺ 4 ഇങ്ങനെ അനിയൻ മിഥുൻ ഇങ്ങനെ സംഗതി ചെയ്തതെങ്കിൽ അനിയനെ വെച്ചേക്കോ അവിടെയുള്ള ഒരു എന്താവും സീസൺ 5 കഴിഞ്ഞ സീസണിൽ നടന്നിട്ടുള്ള റിയാസ്, ജാസ്മിൻ, നിമിഷ ഈ ടീമൊക്കെ ഏത് രീതിയിലായിരിക്കും ഇവനെ അനിയനെ ട്രീറ്റ് ചെയ്യുക? ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടോ ആൾക്ക് ഇമോഷണൽ ഇഷ്യൂസ് വേണ്ട എന്നുള്ള രീതിയിൽ ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി, യുനോ അവരൊക്കെ അവനെ കൊന്ന് കൊലവിളിക്കുന്നുള്ള 100% ഷുവറാണ്.
അപ്പോൾ ഈ ഒരു സംഭവം രാവിലെ കണ്ടു. പിന്നെ നോമിനേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ കാര്യമായിട്ട് ഇൻസിഡൻസ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്ത് എന്തറിയോ, സറീനയ്ക്കൊരു ബൂസ്റ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സറീനയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു എപ്പിസോഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, മേ ബി ബിഗ് ബോസ് വോണ്ട് സറീന ടു ബി ദെയർ ഇൻ ടോപ്പ് ഫൈവ്, ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ സറീനയെ ഒരു ഉപകരണമാക്കി യൂസ് ചെയ്യുക. ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏഷ്യനെറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്ക്രിപ്റ്റ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നു. ആ കഥ പറയിപ്പിച്ച് ഇതാക്കി ഇവനെ പുറത്താക്കുന്നു. പിന്നെ ഇവൻ്റെ പുറത്താക്കലിലൂടെ റിനോഷിൻ്റെ, അതായത് ജുനൈസ് എന്ന് അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ്, പക്ഷെ എന്താ വെച്ചാൽ ജുനൈസ് എന്തുകൊണ്ടോ ഈ പറഞ്ഞവരെ പല ആൾക്കാരുടെയും ചട്ടുകാവും പല ആൾക്കാരെയും പാവയാവുന്ന ഒരു സിറ്റുവേഷൻ ജുനൈസിന് വരുന്നുണ്ട്. അതൊക്കെ സെറീന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ലൈവിൽ ഇപ്പോൾ കാണുന്ന സമയത്ത്. പിന്നെ സെറീന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ജുനൈസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എത്രത്തോളം ആ കുഞ്ഞു തലയിലേക്ക് ഇത് കയറുന്നുള്ളത് എനിക്കറിയില്ല. നമുക്കറിയില്ല പാവം അത് എത്രത്തോളം വിശ്വസിക്കുന്നുള്ളത്. അതിനിപ്പോൾ എന്താ വെച്ചാൽ അത് ചെറിയ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ജുനൈസ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം കേട്ടിട്ട് ഞാൻ വീണ്ടും ഒരുപാട് ചിരിച്ചുപോയി. മാരാരെന്ത് പറഞ്ഞു എടാ, ഞാൻ മനസ്സിലാക്കാം പൊന്നു എങ്ങാതി നിൻ്റെ പിന്നെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോയിട്ടുണ്ട്, നിന്നെ അവരിട്ടിട്ട് യൂസ് ചെയ്യണം. നീ മാരാരും എന്നാൽ നടക്കാതെ അവനവിടെ ചുറ്റുള്ള ആൾക്കാരുടെ ഫേക്കാണോ അതാണെന്നുള്ളത് കണ്ടുപിടിക്കാതെ ഇവൻ ഈ മാരാരുടെ പുറകെ സി ഐ ഡി പണിയിട്ട് കൂടേണ്ട ഒരു, എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാറേ തോന്നി. അച്ഛാ അപ്പോഴും ചോദിക്കാവൻ മാരാരും എല്ലാം പറഞ്ഞു തന്നു ബെസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് എന്താണെന്നുണ്ടെങ്കിൽ നാളെ അറിയാം. നാളെ മിക്കവാറും ഇപ്പോൾ ഉള്ള റിപ്പോർട്ട്സ് പ്രകാരം അനിയൻ മിഥുൻ നാളെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ വന്നിട്ട് എവിക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ടീമാണ് അനിയനെ കാത്തു നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ട്രോള് കണ്ടു കേട്ടോ ഞാൻ, അതായത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ട് അവരവരെ സ്വന്തം ആർമി രംഗത്തിറങ്ങിയപ്പോൾ മിഥുന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇന്ത്യൻ ആർമിയാണെന്ന് പറഞ്ഞിട്ട് ട്രോള് കണ്ടു. കഷ്ടം, എന്തായാലും ഇന്ത്യൻ ആർമി അവസാനം വരുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ ഇന്ത്യൻ ആർമിയും പിന്നെ രണ്ടാമത് നാഷണൽ വുഷു ഫെഡറേഷനും ആരൊക്കെയോ വലിയ വലിയ ആൾക്കാർ ഇതുവരെ കടന്നുറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പാടെ എല്ലാവരും ഇപ്പോൾ അനിയൻ്റെ നേരിക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് വളരെ സിമ്പിളായിട്ട്, ഏഷ്യാനെറ്റ് എന്ന വൻമരം വളരെ സിമ്പിളായിട്ട് കോർപ്പറേറ്റ് കമ്പനി നല്ല സംഗതി ക്ലിയറായിട്ട് അനിയൻ്റെ തലയ്ക്ക് ഇട്ടു. അവരുടെ ഭാഗത്തും സ്ക്രീനിങ്ങിലോ പരിപാടിയിലോ ഒന്നും പിഴവുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവർ വരുത്തി തീർത്ത് അവർ മുന്നോട്ട് പോകും. ബിക്കോസ് ബേസിക്കലി ഇറ്റ്സ് എ കോർപ്പറേറ്റ് കമ്പനി, അവർക്ക് മീഡിയം എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കലി ഫേക്ക് ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ അല്ലാണ്ട് അപ്പോൾ അനിയനെ അവരുകൊണ്ട് വിളിച്ചുകൊണ്ടിട്ട് നീ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവരും ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞായിരിക്കില്ല. അനിയൻ ഈ പറഞ്ഞ പ്രൊഫൈലായിട്ട് ഏഷ്യാനെ അപ്രോച്ച് ചെയ്തിരിക്കാം, ഒരു എജൻഡ അല്ലെങ്കിൽ ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി ഉണ്ടാക്കിയതിന് ശേഷം അനിയനെ ഏഷ്യാനെ അപ്രോച്ച് ചെയ്തിരിക്കാം. അപ്പോൾ ആരാണോ ഉപ്പ് തിന്നത് അവർ വെള്ളം കുടിക്കട്ടെ എന്നൊറ്റ കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയുന്നത്, ഇഫ് യു കെ നോട്ട് മേക്ക് ഇറ്റ് ഫേക്ക് ഇറ്റ്, ഈ ഒരു പ്രിൻസിപ്പിളാണ് ബേസിക്കലി മുപ്പരതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സംഭവം അത്രയേ ഉള്ളൂ. ഒരു എന്താണ്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അത് ഒരുപാട് കാലമൊന്നും ആർക്കും ആരെയും പറ്റിച്ചിട്ടേ, എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെ ഒറ്റ സംഭവത്തിൽ ഉള്ളൂ. പല പല ഫ്രോഡുകളും നടന്ന് ചെറിയ ചെറിയ പരിപാടികൾ നടത്തുമ്പോൾ മൂപ്പർ ഗ്ലോബൽ ലെവലിൽ ഒരു ഗജ ഫ്രോഡ് പരിപാടി നടത്താൻ വേണ്ടി നോക്കി. ഇത്ര മാത്രമുള്ള വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.